ഹായ് പ്ലസ് ടു എസ് എസ് എൽ സി എക്സാമിനേഷൻ കഴിഞ്ഞ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് എനിക്ക് എൽ ബി എസിൽ അഡ്മിഷൻ ലഭിക്കുക? എൽ ബി എസിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയാറുള്ളത്, എനിക്ക് സാർ 195% മാർക്കുണ്ട്, എനിക്ക് 190% മാർക്കുണ്ട്, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, പാരാമെഡിക്കൽ അഡ്മിഷന് മാത്രമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രമാണ് അതിന് മാനദണ്ഡം എന്നുള്ളതാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയാം. എൻ്റെ പേര് സെയ്ഫ് ആളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻ ഫ്രം സ്കിയോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. സോ എന്താണ് പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ മാർക്കുകളാണ് നോക്കുക എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം പറയാം, ബി എസ് സി നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, എം എൽ ടി എന്നീ കോഴ്സുകളിലേക്ക് യഥാക്രമം നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് പരിഗണിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 100 എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, 80 മാർക്കും പിന്നെ 20 മാർക്കും കൂട്ടിയിട്ട് എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബയോളജി ലഭിച്ചിരിക്കുന്ന മാർക്ക്, കെമിസ്ട്രിയിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക്, ഫിസിക്സിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക്, ഇതിൻ്റെ ടോട്ടൽ മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എടുക്കുക 400-ൽ. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഇപ്പോൾ 100-ൽ 98 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 98% ഉണ്ടാവും. 120-ൽ ആ കുട്ടിക്ക് 110 കിട്ടിയിരിക്കുന്നതെങ്കിൽ യഥാക്രമം അതിൻ്റെ എത്ര പെർസെൻറ്റേജ്, 115 കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ്, 108 കിട്ടിയിരിക്കുന്നതിൽ എത്ര പെർസെൻറ്റേജ്. ഫോർമുല സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് 400-ൽ എത്രയാണോ ഇൻഡെക്സ് സ്കോർ ലഭിച്ചിരിക്കുന്നത്, 400-ൽ 400 കിട്ടിയ ആളുകളുണ്ടാവും. ഫുൾ മാർക്കൊക്കെ ലഭിച്ചൊരു 400 കിട്ടിയ ആളുകളായിരിക്കും. ആ 400-ൽ കിട്ടിയ ഇൻഡെക്സ് സ്കോറിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്യുക. ആ റാങ്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പം ടോട്ടൽ 400-ൽ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, 400-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 400% ആക്കുമ്പോൾ എത്ര മാർക്കുണ്ടോ അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. ഏതൊക്കെ കോഴ്സുകൾക്ക്, ബി എസ് സി നഴ്സിംഗും എം എൽ ടിയും ഒപ്റ്റോമെട്രിയും. ഇനി 300-ൽ ഇൻഡെക്സ് വരുന്ന കോഴ്സുകളാണ് പെർഫ്യൂഷൻ ടെക്നോളജിയും ബി സി വി ടിയും അതേപോലെ തന്നെ ബി പി ടിയും, ഫിസിയോതെറാപ്പി. ഈ കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക് 300-ലേക്ക് കൺവേർട്ട് ചെയ്യുക. 360-ന് നമ്മൾ 300-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോറ്, അതേപോലെ തന്നെ ടോട്ടൽ സ്കോറിനെ ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ പെർസെൻറ്റേജ് അതെത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ ആയിട്ട് വരിക. ഓക്കെ, മറ്റൊരു കോഴ്സാണ് ബി എ എസ് എൽ പി, ബാച്ചലർ ഓഫ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഈ അടുത്തിടങ്ങിയ മേരി ആവാസുനോ എന്നുള്ള സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കും, അതിൽ മഞ്ജു വാര്യർ ചെയ്യുന്ന ആ ഒരു മഞ്ജു വാര്യരുടെ ക്യാരക്ടറായിട്ട് വരുന്നതാണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലവർക്ക് ജോയിൻ ചെയ്യാം. സാധാരണ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്യുവർ സയൻസ് കഴിഞ്ഞവർക്കാണ് അഡ്മിഷൻ കിട്ടാറുള്ളത്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ സൈക്കോളജിയോ ഇലക്ട്രോണിക്സൊക്കെ സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് പോവാം, ഈ ബി എ എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സുകളിലേക്ക് വരാം. അപ്പോൾ അതിലെ ടോട്ടൽ മാർക്ക്, ഇൻഡെക്സ് മാർക്ക്, അതായത് ബയോളജിയുടെയും അതേപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, അല്ലെങ്കിൽ ഇത് പഠിക്കാത്ത ആളുകളാണെങ്കിലോ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ നിങ്ങൾ ഏതാണ് പഠിച്ചിരിക്കുന്നത്, മാത്തമെറ്റിക്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ലഭിച്ചിരിക്കുന്ന മാർക്ക്, അല്ലെങ്കിൽ സൈക്കോളജി ലഭിച്ചിരിക്കുന്ന മാർക്ക്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത് ലഭിച്ചിരിക്കുന്ന മാർക്ക്, അതിൻ്റെ ഇൻഡെക്സ് സ്കോറാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ തുറന്ന് ചോദിക്കാം. നേരിട്ട് വിളിക്കരുത്, പകരം നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ സ്റ്റുഡൻസിനും പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷിക്കാം. അവിടെ അവർ ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. ബയോളജി പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ബിഫാമും ബി എസ് എൽ പിക്കും അപേക്ഷിക്കാവുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് എൽ ബി എസ് ആയിരിക്കും. എൽ ബി എസ് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ, ആ കോഴ്സുകളിലേക്ക് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ശേഷം 1, 2, 3 ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് പല അലോട്ട്മെന്റ് വരും. കഴിഞ്ഞ വർഷമൊക്കെ 6-ലും 7-ലും കൂടുതൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഗ്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നോർമൽ വിളിക്കാറുള്ളത്. ഈ വർഷത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം പീരീഡ് മാറ്റം ഉണ്ടാവാം. പാരാമെഡിക്കൽ കോഴ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുക. കേരളത്തിൽ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജ്
എല്ലാവിധ ഏജൻസികളുടെയും അപ്രൂവൽ ഉള്ളതാണെന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. കേരളത്തിൽ നിങ്ങൾക്ക് വരുമ്പോഴും അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോകുമ്പോഴൊക്കെ എല്ലാവിധ അപ്രൂവലും അവരുടെ ജോലി ചെയ്യാനൊക്കെയുള്ള എല്ലാ അപ്രൂവലുള്ള ഒരു കോളേജിൽ അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യാനും നല്ല പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക എന്ന് പ്രത്യേകം അറിയിക്കുന്നു. കൂടുതൽ സംശയങ്ങൾക്കും ഇതുമായോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരന്തരമായിട്ട് കരിയറായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ കോഴ്സുകളും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസുകളും അതാത് സമയത്ത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.